നമസ്കാരം. പഞ്ചാബ് നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പഞ്ചാബിലെ 117 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായിട്ടാണ് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുക. 93 വനിതാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 1304 സ്ഥാനാർത്ഥികളാണ് നാളെ പഞ്ചാബിൽ ജനവിധി തേടാൻ പോകുന്നത്. വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നിർണായകം എന്ന് തന്നെ പറയാവുന്ന, അതിവേഗത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് പഞ്ചാബ് തിരഞ്ഞെടുപ്പ്. കാരണം ഇരു മുന്നണികൾക്കും ഇപ്പോൾ നിലവിൽ ഭരണകക്ഷി കോൺഗ്രസ്സാണ്, കേന്ദ്രത്തിൽ ബി ജെ പി ആണ്. അപ്പോൾ പ്രതിപക്ഷത്ത് ബി ജെ പിയുടെ മുൻ ഘടകകക്ഷിയാണ്. പുതിയതായി ആം ആദ്മി പാർട്ടി വരുന്നു. എല്ലാ പാർട്ടികൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പായി മാറുകയാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇതിലേറ്റവും വലിയ സവിശേഷത, കോൺഗ്രസിനെ കഴിഞ്ഞ 2 തവണയും അധികാരത്തിലെത്തിച്ചിരുന്ന നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടിരിക്കുന്നു. അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും കോൺഗ്രസ് നെടുകെ പിളർന്ന അവസ്ഥയിലുമാണ്. മാത്രമല്ല, അദ്ദേഹം ബി ജെ പി മുന്നണിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. അവിടെ ബി ജെ പിക്കൊരു രാഷ്ട്രീയ സാധ്യത പഞ്ചാബിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. കാരണം കാർഷിക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന വേളയിൽ പഞ്ചാബിൽ ഇല്ലായിരുന്നു. പക്ഷേ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടതോടുകൂടി, കാർഷിക നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടതോടുകൂടി പുതിയൊരു രാഷ്ട്രീയ സാധ്യത ബി ജെ പിക്ക് അവിടെയുണ്ട്. കാരണം പഞ്ചാബിൽ പ്രിയങ്കാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ കാലത്ത് അത്തരത്തിലൊരു സംവിധാനം അവിടെയില്ലായിരുന്നു. അദ്ദേഹം ശക്തനായ ഒരു പ്രാദേശിക നേതാവായിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും മൊത്തത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെയും നിയന്ത്രണങ്ങൾ പഞ്ചാബിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമാണ് പഞ്ചാബിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പഞ്ചാബിൽ ചരൺജിത് സിംഗ് ചന്നി ഒരു പാവ മുഖ്യമന്ത്രിയാണ് എന്ന വാർത്ത പരക്കെ പഞ്ചാബിൽ പരന്നിട്ടുണ്ട്. എവിടെയൊക്കെ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം വലിയ തിരിച്ചടി ഈ അടുത്ത കാലത്തായി കോൺഗ്രസിനെ നേരിടുന്നുണ്ട്. പഞ്ചാബിലും സ്ഥിതി വ്യത്യസ്തമാവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത്. പഞ്ചാബിൽ കോൺഗ്രസ് തകർന്നടിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ആ നേട്ടം, കോൺഗ്രസ് തകർന്നടിയുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം ആർക്കാണ് ലഭിക്കുക? ആ നേട്ടം ലഭിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണോ, ശിരോമണി അകാലിദളിനാണോ, അതോ ബി ജെ പി മുന്നണിക്കാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷേ സർവേകളിൽ പ്രതിഫലിക്കും പോലെ, സർവേ ഫലങ്ങൾ പറയും പോലെ, ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നാൽ പോലും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഒരു ബി ജെ പി മുന്നണി ഭരണത്തിന് പഞ്ചാബിൽ സാധ്യതയുണ്ട്. കാരണം ശിരോമണി അകാലിദളായിരിക്കും ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ നിന്ന് നേട്ടമുണ്ടാക്കുക. കാരണം പഞ്ചാബിൽ ശിരോമണി അകാലിദളിന് ഒരു ഉറച്ച വോട്ട് ബാങ്ക് നേരത്തെ തന്നെയുണ്ട്. അത്തരത്തിലൊരു വോട്ട് ബാങ്ക് ആം ആദ്മി പാർട്ടിക്കില്ല. ആം ആദ്മി പാർട്ടി പഞ്ചാബിലേക്ക് പുതുതായി രാഷ്ട്രീയ പ്രവേശം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ശിരോമണി അകാലിദൾ അങ്ങനെയല്ല. അവർക്ക് വളരെ ഉറച്ച ഒരു വോട്ട് ബാങ്ക് പഞ്ചാബിലുണ്ട്. ഒപ്പം കോൺഗ്രസിൻ്റെ തകർച്ചയിൽ നിന്ന് കിട്ടുന്ന പുതിയ വോട്ടുകൾ കൂടിയാകുമ്പോൾ ശക്തരായ ഒരു തിരിച്ചുവരവ്, ശക്തമായ ഒരു തിരിച്ചുവരവ് അകാലിദൾ, ശിരോമണി അകാലിദൾ പഞ്ചാബിൽ നടത്താനാണ് സാധ്യത. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാൽ പോലും തൊട്ടടുത്ത് ശിരോമണി അകാലിദൾ വരികയും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരികയും ചെയ്താൽ ശിരോമണി അകാലിദൾ ഒരു മുൻ NDA ഘടകകക്ഷിയാണ് എന്ന പരിഗണനയിൽ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സഖ്യ സാധ്യത ബി ജെ പിയും ശിരോമണി അകാലിദളും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിശാല മുന്നണി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ മുന്നണി അധികാരത്തിലെത്താനും സാധ്യതയുണ്ട്. ഇതാണ് പഞ്ചാബിലെ ബി ജെ പിക്ക് പൊടുന്നനെ തുറന്നു കിട്ടിയ ഒരു രാഷ്ട്രീയ സാഹചര്യം. അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് പഞ്ചാബിൽ ബി ജെ പി നടത്തിയത്. ചരൺജിത് സിംഗ് ചന്നിയും നെഹ്റു കുടുംബവുമായിട്ടുള്ള ബന്ധം നമ്മൾ കണ്ടതാണ്. പല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലും പ്രസ്താവനകളിലും ഒരു വലിയ നെഹ്റു കുടുംബത്തോടുള്ള വിധേയത്വമുണ്ട്. അത് പഞ്ചാബിലെ രാഷ്ട്രീയ ജനതയ്ക്ക് അല്ലെങ്കിൽ പഞ്ചാബ് രാഷ്ട്രീയത്തിന് അത്ര രുചിച്ചിട്ടില്ല എന്നത് സത്യമാണ്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിൽ രൂപപ്പെട്ടു വന്ന സുരക്ഷാ വീഴ്ച, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ
അവിടെ ബി ജെ പി പുതിയൊരു പോർമുഖം തുറന്നിരിക്കുന്നു. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്ന പഞ്ചാബിലുണ്ടായിട്ടുള്ള നഷ്ടം അതൊരു പരിധിവരെ ബി ജെ പി നികത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പഞ്ചാബിലുണ്ടായിരുന്നു. അദ്ദേഹം നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ പഞ്ചാബിൽ നടത്തി. സിഖ് മത നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. അത് വെറുമൊരു കൂടിക്കാഴ്ച ആയിരുന്നില്ല, വളരെ തന്ത്രപ്രധാനമായ തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ തന്ത്രപ്രധാനമായ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബി ജെ പി സഖ്യവും അതുപോലെ തന്നെ ശിരോമണി അകാലിദളും അവിടെ ആം ആദ്മി പാർട്ടിയെക്കാളും കോൺഗ്രസിനേക്കാളും വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുകയും അവർ തമ്മിലൊരു തിരഞ്ഞെടുപ്പ് സഖ്യത്തിന് സാധ്യത ഉണ്ടാവുകയും ചെയ്താൽ ബി ജെ പി പഞ്ചാബ് ഭരണത്തിലും എത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.